ഒരാൽമരം, ഒരാൽമരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ റേഡിയസിലുള്ള പ്രദേശത്തേക്ക് 160 കിലോമീറ്റർ ഉയരം, 160 മീറ്റർ അല്ല, 160 കിലോമീറ്റർ ഉയരം, 7 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാവർക്കും ആവശ്യമായ ഓക്സിജൻ ഒരാൽമരത്തിന് കൊടുക്കാൻ സാധിക്കും. ഒന്നുകൂടി ആവർത്തിക്കണം, ആൽമരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ റേഡിയസില് ചുറ്റളവ് എത്ര ലക്ഷം ആൾക്കാരുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ 160 കിലോമീറ്റർ ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കാൻ ആ ആൽമരത്തിന് സാധിക്കും. അപ്പൊ ഈ വായുവിനെ ശുദ്ധീകരിക്കാൻ നാനോ കാർ ഉൾപ്പെടെ ഉള്ളതിനെ ബാൻ ചെയ്തുകൊണ്ട് സാധിക്കില്ല. സ്കൂട്ടറും മോട്ടോർ സൈക്കിളും ബാൻ ചെയ്യാൻ സാധ്യമല്ല. സാധിക്കുന്ന എളുപ്പ വഴി മരങ്ങള്, ആൽമരങ്ങൾ ഓരോന്നും വെച്ച് പിടിപ്പിക്കുക. ശരിക്കു പറഞ്ഞാൽ 33 ഡിഗ്രി ടെമ്പറേച്ചർ കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ ചെടികളുള്ളത് കൊണ്ടാ. ഇല്ലെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ 47 എത്തിയേനെ. അപ്പൊ താപത്തിന്റെ അളവില് നമുക്ക് സുഖം തരുന്നത്, ഭൂമിയെ നിലനിർത്തുന്നത്, ജീവജാലങ്ങളെ നിലനിർത്തുന്നത്, ഒരേ കുടുംബത്തിന്റെ അംഗങ്ങളായ നമ്മളെ നിലനിർത്തുന്നത്, ഇവിടെ എല്ലാ നന്മകളും വരുത്തുന്നത് നമുക്ക് സാധിക്കാൻ എളുപ്പ വഴി ഈ വൃക്ഷങ്ങളെ വെച്ചു പിടിപ്പിക്കുക, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുക. രണ്ട് കാര്യം, രണ്ട് ഓൾട്ടർനേറ്റീവാ ഉള്ളത്. ഒന്നുകിൽ വൃക്ഷം നശിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ വെച്ചു പിടിപ്പിക്കുക. അപ്പൊ ചെടികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് വായുവിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ശുദ്ധീകരണം.